IbcIive 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ വിയോഗത്തിൽ വിതുമ്പുകയാണ് ലോകം. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മൈതാനത്ത് അർജന്റീനയുടെ ഗഗനനീലിമയിൽ അദ്ദേഹം തീർത്ത വിസ്മയം കാണികളുടെ കണ്ണുകളിൽ ഇന്നും മായാതെ കിടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആളുകളാണ് മറഡോണയ്ക്ക് പ്രണാമം അർപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം മറഡോണയെ കേരളത്തിന്റെ മറഡോണ എന്ന വിളിപ്പേരുള്ള ആസിഫ് സഹീർ അനുസ്മരിക്കുന്നു. മറഡോണ എന്ന ഇതിഹാസ താരത്തിന്റെ മരണവാർത്ത ഏറ്റവും വലിയ ഷോക്കിംഗ് ന്യൂസാണ് പേഴ്സണലി എനിക്കുണ്ടായിട്ടുള്ളത്. കാരണം കുട്ടിക്കാലങ്ങളിൽ ഞാനൊരു ഫുട്ബോളർ ആയത് തന്നെ മറഡോണ എന്ന ഇതിഹാസ താരത്തെ ഫോളോ ചെയ്തിട്ടാണ്, ഒരു സംശയമല്ല. കാരണം അത്രക്കും ഇഷ്ടമായിരുന്നു. 86 വേൾഡ് കപ്പ് തൊട്ട് 90s അതുപോലെ ക്ലബ്ബ് കളികളിലും അദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള ഇന്ദ്രജാലങ്ങളും ഫുട്ബോളിലെ മാസ്മരികമായ പെർഫോമൻസും കണ്ടിട്ട് ഒരുപാട് അതിശയത്തിൽ നിന്ന് ആകാംക്ഷ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ഫുട്ബോളർ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മളെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നത് മറഡോണ എന്ന ഇതിഹാസ താരത്തിന്റെ പെർഫോമൻസ് തന്നെയാണ്, ഒരു സംശയമല്ല. കാരണം നമ്മളെ കുട്ടിക്കാലങ്ങളിൽ നമുക്കൊരു അക്കാഡമിയോ കോച്ചിങ് ക്യാമ്പോ ഒന്നും ശരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ എൻ്റെ അക്കാഡമിയും കോച്ചിങ് ക്യാമ്പും ഫുട്ബോളിലുള്ള എല്ലാ പഠനവും മറഡോണ എന്ന ഇതിഹാസ താരം തന്നെയായിരുന്നു. കാരണം അത്രക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ വേറെ എൻ്റെ ഒരു ഫുട്ബോൾ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിൽ എല്ലാവിധ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. 1986 മെക്സിക്കോ ലോകകപ്പിൽ ഒരേ കളിയിലാണ് ഡീഗോ മാരഡോണ തന്റെ ഏറ്റവും പ്രശസ്തമായ 2 ഗോളും നേടിയത്. 90 മിനിറ്റിനുള്ളിൽ ഇത് രണ്ടും സാധിച്ച മറ്റൊരു കളിക്കാരനുണ്ടാവില്ല. മറഡോണയുടെ കളിയെയും ജീവിതത്തെയും ചുരുക്കി പറഞ്ഞു തന്ന ഒരു മുഹൂർത്തമായി വേണമെങ്കിൽ അതിനെ കാണാം. ഇടതുകാൽ കൊണ്ട് നടത്തുന്ന ഡ്രിബ്ലിംഗിന്റെ മികവിലാണ് അദ്ദേഹത്തിന്റെ ശക്തി കുടികൊള്ളുന്നത്. എന്നാൽ എതിരാളിയെ പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലുള്ള പരിപാടിയൊന്നുമല്ല അത്. നല്ല വേഗത്തിൽ എതിരാളിയെ മറികടന്നു പോവുക തന്നെയാണത്. മറഡോണയുടെ വിയോഗത്തിൽ ഹൃദയം തകർന്ന കായിക ലോകം. ഡീഗോ മാരഡോണയുടെ മരണത്തിൽ വൈകാരിക കുറിപ്പുമായി ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം പെലെ. ഏറ്റവും ദുഃഖകരമായ വാർത്ത, മഹാനായ സുഹൃത്തിനെയാണ് നഷ്ടമായത്. ലോകത്തിന്, ഇതിഹാസത്തെയും. ഇനി ഒരു നാൾ നമ്മൾ ആകാശത്ത് പന്ത് തട്ടും. നിവാർ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. മണിക്കൂറുകൾക്കകം കാറ്റിന്റെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതേസമയം വടക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരും. ലക്ഷക്കണക്കിന് ആളുകളെയാണ് തീരദേശത്തു നിന്നും മാറ്റി പാർപ്പിച്ചത്. ചെന്നൈയിൽ പ്രധാന റോഡുകൾ അടച്ചു. രാജ്യത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. 10 ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ 13 തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ അണിചേരുന്നുണ്ട്. കേരളക്കരയിൽ വിവാദം സൃഷ്ടിച്ച പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. ഇന്നലെയാണ് മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്ന് ഭേദഗതി പിൻവലിക്കാനുള്ള ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചത്. പാർട്ടിയുടെയും മുന്നണിയുടെയും നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്ന വിമർശനം ഒഴിവാക്കാൻ സർക്കാരിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതായതോടെയാണ് സർക്കാർ നിയമത്തിൽ നിന്ന് പിന്നോട്ടു പോയത്. കേരളത്തിൽ ഇന്ന് 6491 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 95 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5669 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 663 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോവിഡ് മൂലം 26 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2121. ഡിസംബർ 17 മുതൽ 10-12 ക്ലാസുകളിലെ അധ്യാപകർ സ്കൂളിലെത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. 50% പേർ വീതം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹാജരാകണം. ഡിജിറ്റൽ റിവിഷൻ ക്ലാസുകൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. KT ജലീലിന്റെ ഗവേഷണ ബിരുദം ചട്ടപ്രകാരമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ റിപ്പോർട്ട്. എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് ഡോക്ടറേറ്റ് നൽകിയതെന്ന് വിശദീകരിച്ച് ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി.
മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചു. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് കാണിച്ച് ഇ ഡി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് രവീന്ദ്രൻ ആശുപത്രിയിൽ പ്രവേശിച്ചത്. കോവിഡ് ബാധിച്ച് മരണമടയുന്നയാളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി ആരോഗ്യവകുപ്പ് മന്ത്രി. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സ്ഥലത്തും വെച്ചും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃതദേഹം കാണാവുന്നതാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മതാചാര പ്രകാരമുള്ള അത്യാവശ്യ ചടങ്ങുകൾ നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവരാൻ പദ്ധതിയുമായി യു പി സർക്കാർ. ഓർഡിനൻസ് പ്രകാരം നിർബന്ധിത കൂട്ട മതപരിവർത്തന കേസുകളിൽ 3 മുതൽ 10 വർഷം വരെ തടവും 50,000 രൂപ പിഴയും ലഭിക്കും. പാലാരിവട്ടം അഴിമതിക്കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന് സ്വകാര്യ ആശുപത്രിയിൽ തുടരാൻ അനുമതി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എറണാകുളം DMO നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനം. തമിഴ്നാട്ടിൽ നിവാർ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ പെയ്യുന്ന ശക്തമായ മഴയിൽ ചെന്നൈ നഗരത്തിന് സമീപമുള്ള ചെമ്പരപ്പാക്കം തടാകം നിറഞ്ഞു. തടാകത്തിന്റെ ഷട്ടർ തുറന്ന് ജലം അടയാർ നദിയിലേക്ക് ഒഴുക്കിവിടുകയാണ്. ചെന്നൈ നഗരത്തിൽ കനത്ത മഴയിൽ ചെമ്പരപ്പാക്കം തടാകം അതിവേഗമാണ് നിറഞ്ഞത്. തടാകത്തിന്റെ ശേഷി 24 അടിയാണ്. ഉത്തർപ്രദേശിൽ അയോധ്യ വിമാനത്താവളത്തിന് ശ്രീരാമന്റെ പേര് നൽകി യോഗി സർക്കാർ. മര്യാദ പുരുഷോത്തം ശ്രീരാം എയർപോർട്ട് എന്നായിരിക്കും അയോധ്യ വിമാനത്താവളത്തിന് പേര് നൽകുക. പേരുമാറ്റം അംഗീകരിച്ച സംസ്ഥാന മന്ത്രിസഭ പ്രമേയം കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറും. ഇനി ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റ് കാണാം. സംസ്ഥാനം തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണെങ്കിലും പ്രചരണം പഴയ പോലെ കൊഴിപ്പിക്കാനാകില്ല. കാരണം മറ്റൊന്നുമല്ല, കൊറോണ ഭീതി ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ച് ഓരോ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേരള പോലീസിന്റെ ടീം അംഗങ്ങൾ ഹാസ്യരൂപത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കാം. വാർത്തകൾ തുടരുന്നു. കെ എം ഷാജിയെ എൻഫോഴ്സ്മെന്റ് വീണ്ടും ചോദ്യം ചെയ്യും. സ്കൂൾ കോഴ കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നത്. രേഖകളിൽ വ്യക്തത തേടിയാണ് ഇ ഡിയുടെ നടപടി. വീട് നിർമ്മാണം, ഭൂമി ഇടപാട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗം, കുടുംബാംഗങ്ങളുടെ അക്കൌണ്ടിലേക്ക് വന്ന പണം തുടങ്ങിയവയുടെ വിവരം നൽകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 എം സി കമറുദ്ദീൻ MLA കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പുലർച്ചെയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റിയത്. നിലവിൽ ജില്ലാ ജയിലിൽ കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. പ്രളയകാലത്ത് ദുരിതമനുഭവിച്ച നിലമ്പൂരുകാർക്ക് വയനാട് MP രാഹുൽ ഗാന്ധി നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാത്ത നിലയിൽ കെട്ടിക്കിടക്കുന്നു. ഇതുമൂലം ഭക്ഷ്യക്കിറ്റിലെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുഴുവരിച്ച നിലയിലാണ്. കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നൽകിയ ഭക്ഷ്യധാന്യങ്ങളാണ് നിലമ്പൂർ പഴയ നഗരസഭാ ഓഫീസിന് മുൻപിലെ വാടക കടമുറിയിൽ കെട്ടിക്കിടക്കുന്നത്. 2021 ഓസ്കറിലേക്കുള്ള ഇന്ത്യൻ എൻട്രിയായി ജല്ലിക്കെട്ടിനെ തിരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് എൻട്രി. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം അറിയിച്ചത്. 2011 ശേഷം ആദ്യമായാണ് മലയാള സിനിമ ഓസ്കർ നോമിനേഷൻ നേടുന്നത്. January 1 പൊതുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ GPS നിർബന്ധം. കേന്ദ്ര മോട്ടോർ വാഹന നിയമ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മോട്ടോർ വാഹന നിയമത്തിൽ GPS നിർബന്ധമാക്കി വ്യവസ്ഥ ചെയ്തെങ്കിലും നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കരുനാഗപ്പള്ളിയിലെ പൗരാവകാശ സംരക്ഷണ കൌൺസിലും മറ്റും സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. IBC Live 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.